ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയും അടുത്ത ഇന്ത്യക്ക്, അതായത് ഇപ്പോൾ ഈ വരുന്ന സെപ്റ്റംബർ ഇന്ത്യക്ക് നോക്കാതിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അതായത് ബാച്ചിലേഴ്സ് ആണെങ്കിലും മാസ്റ്റേഴ്സ് നോക്കുന്നവരാണെങ്കിലും കാണണം. ഇത് കഴിഞ്ഞ ഇന്ത്യക്ക് മുതലേ വന്ന കുറച്ച് അപ്ഡേറ്റ്സുകളാണ്. അതായത് ഓരോ യൂണിവേഴ്സിറ്റിയിലും നോക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നേരത്തെ ഒന്ന് രണ്ട് വീഡിയോസിലായിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് രണ്ടല്ല രണ്ട് മൂന്നാല് വീഡിയോസിലായിട്ടാണ് ഞാൻ അവിടെ ഇവിടെയായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇന്നത് സെപ്റ്റംബർ ഇന്ത്യക്ക് നോക്കുന്നവർ ഇങ്ങനെ മാറിയിട്ടുണ്ട്, അങ്ങനെ മാറിയിട്ടുണ്ട് പുതിയ അപ്ഡേറ്റ്സ്. കാരണം ഇത് പല ഏജൻസിക്കാരും ഇത് സ്റ്റുഡൻസിനോട് പറയാറില്ല. അപ്പോൾ ഇത് പറഞ്ഞ് ഇങ്ങനെ കഴിയുമ്പോഴായിരിക്കും ഓരോരുത്തർ അറിയുന്നത്, അങ്ങനെ പെട്ടുപോകുന്നുണ്ട് പല ആൾക്കാരും. അപ്പോൾ ഇങ്ങനെയുള്ള സ്കാമിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിചാരിച്ച എല്ലാം കൂടി ഒന്നിച്ചൊന്ന് പറയാമെന്ന്. അപ്പോൾ അതാണ് ഈ വീഡിയോ കേട്ടോ. ഫസ്റ്റ് വന്നേക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എല്ലാ യൂണിവേഴ്സിറ്റീസിലും ഇനി മുതൽ, അതായത് അഡ്മിഷൻ കിട്ടണമെങ്കിൽ, അതിപ്പോൾ ബാച്ചിലേഴ്സിനാണെങ്കിലും മാസ്റ്റേഴ്സിനാണെങ്കിലും അഡ്മിഷൻ കിട്ടണമെങ്കിലും മിനിമം 55% വേണം. അതായത് ഇപ്പം നമ്മുടെ പ്രീവിയസ് ക്വാളിഫിക്കേഷൻ എന്തായാലും ബാച്ചിലേഴ്സ് ആണെങ്കിൽ 12th, അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് ആണെങ്കിൽ കഴിഞ്ഞ ഡിഗ്രി ഏതാണോ അതിൻ്റെ ക്വാളിഫിക്കേഷനിൽ മിനിമം 55% ഉണ്ടായിരിക്കണമെന്ന്. അത് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. പല ഏജൻസിക്കാരും ഇത് ആളുകളോട് പറയുന്നില്ല. ബിലോ 55 ഉള്ള പല ആളുകളും വന്നിട്ട് ഇതിൽ പെട്ടുപോകുന്നുണ്ട്. അത് പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ, ആസ് പെർ ദ നവ റൂൾ, നവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോളിഷിൻ്റെ അതോറിറ്റി ബേസ്ഡ് ഒരു ഏജൻസിയാണ്. സോ നിങ്ങൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ബിലോ 55 ആണെന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷനൊക്കെ വെച്ച് ഈ ഏജൻസിക്കാർ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ലക്ക് നിങ്ങൾ ഇങ്ങോട്ട് കയറി വരുമെന്ന് വെച്ചോ. ഇവിടെ വന്നു കഴിഞ്ഞ് ഈ നവ എന്ന് പറഞ്ഞ സാധനം, നിങ്ങളൊരു ഫസ്റ്റ് സെമ്മ് കയറി കഴിഞ്ഞ ഒരു ഫസ്റ്റ് സെമ്മ് സെക്കൻഡ് സെമ്മ് ടൈമിലൊക്കെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങളുടെ പ്രീവിയസ് ക്വാളിഫിക്കേഷൻ നോക്കുമ്പോൾ നിങ്ങൾക്കതിന് 55% താഴെയാണെന്നുണ്ടെങ്കിൽ ഈ നവ റിജക്റ്റ് ആവും. ഈ നവ റിജക്റ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ആ യൂണിവേഴ്സിറ്റിയിൽ തുടർന്ന് പഠിക്കാൻ പറ്റത്തില്ല. സോ പിന്നെ നിങ്ങൾ ഒന്നെങ്കിൽ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വേറെ യൂണിവേഴ്സിറ്റി നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ഇത്രയും പൈസ കൊടുത്തത് വേസ്റ്റ് ആയിട്ട് നിങ്ങൾ തിരിച്ച് നാട്ടിൽ പോകേണ്ടി വരും, നിങ്ങളെ ഡീപ്പോർട്ട് ചെയ്ത് വിടും. സോ നിങ്ങൾക്കിനി കൂളായിട്ട് എന്താണ് നവ എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് ഇനിയിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നവയെക്കുറിച്ച് ഇങ്ങനെ എന്താണ് ഇതാണെന്നൊക്കെ അറിയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. സോ നിങ്ങൾക്ക് എന്താ കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി എന്താണ് നവ എന്നുള്ളത്. അപ്പം ഇപ്പം ഇത്ര ഉള്ളൂ എനിക്ക് പറയാമെന്ന് പറഞ്ഞാൽ, ഇങ്ങോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മിനിമം 55 ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ കറക്റ്റാക്കി വരുത്തുക. അതിപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞാലും നിങ്ങൾ റിസ്ക് എടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ ഫസ്റ്റ് തിങ് അതാണ്. ഇത് ഓൾറെഡി ഞാൻ എൻ്റെ സ്റ്റുഡൻറ്റ് വിസ ഡീറ്റെയിൽസ് 2024 എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളിൽ എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ ഓൾറെഡി നവ എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മിനിമം 55 ബിലോ നിങ്ങൾ നോക്കരുത്, അല്ല സോറി, അങ്ങനെയുള്ളവർ ഇങ്ങോട്ട് നോക്കരുത് എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റീസിലും ഈ ഒരു സംഭവം ഉണ്ട്. അത് പലർക്കും അറിയാതെ പോകുന്നത് കൊണ്ടാണ് ഇതിൽ വന്ന് പെട്ടുപോകുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പിപ്ലെ ടെസ്റ്റിനെ കുറിച്ചാണ്. ഈ പിപ്ലെ ടെസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഞാൻ നേരത്തെ തന്നെ വേറൊരു വീഡിയോയിൽ മെൻഷൻ ചെയ്തതാണ്. അതായത് ഇവിടുത്തെ ഒരു ഫേമസ് വൺ ഓഫ് ദി ഫേമസ് യൂണിവേഴ്സിറ്റിയാണ് വിസ്റ്റുല യൂണിവേഴ്സിറ്റി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, കാരണം മാസ്റ്റേഴ്സിന് നോക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാരും ഒരുപാട് ഇന്ത്യൻസ് അല്ലാതെ മലയാളീസ് ഒക്കെ ഒരുപാട് വന്ന് പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് വിസ്റ്റുല യൂണിവേഴ്സിറ്റി. അതുപോലെ തന്നെ വാർസോയും കൂടി ആയതുകൊണ്ട് അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് വിസ്തുല യൂണിവേഴ്സിറ്റി. സോ കഴിഞ്ഞ ഇന്ത്യക്ക് മുതൽ തന്നെ വിസ്തുല യൂണിവേഴ്സിറ്റിയിൽ പിപ്ലെ ടെസ്റ്റ് ഇല്ല, അത് അഡ്മിഷൻ കിട്ടത്തില്ല എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം ഈ പിപ്ലെ ടെസ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഈ ഇടയ്ക്ക് കൂടെ രണ്ട് ദിവസം മുമ്പ് തന്നെ ഇതുപോലെ ഒരു ചേട്ടൻ വന്നിട്ട് ഇങ്ങനെ നമ്മളോടല്ലാതെ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വിസ്തുല യൂണിവേഴ്സിറ്റിയും വാർസോ. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു വിസ്തുല യൂണിവേഴ്സിറ്റി നല്ലതാണ്, അപ്പം അവിടെ കയറുന്നതിന് മുമ്പ് തന്നെ പിപ്ലെറ്റ് പാസ് ആവണമല്ലോ എന്നുള്ളൊരു കാര്യം പറഞ്ഞപ്പോഴാണ് ആൾ അറിയുന്നത് പോലും എന്താണ് ഈ പിപ്ലെ ടെസ്റ്റ്. ഞാൻ പറഞ്ഞു അവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിലുള്ളൊരു മിനിമം ഇതാണ് അതോ, അപ്പം അത് ക്ലിയർ ചെയ്യാതെ നമുക്ക് അവിടെ അഡ്മിഷൻ കിട്ടത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ആൾ അപ്പോഴാണ് അറിയുന്നത്. സോ അത് ആ ആള് ആ പുള്ളി നോക്കുന്ന ഏജൻസിയോട് പോയി ചോദിച്ചപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. ഈ പിപ്ലെ ടെസ്റ്റ് ഇങ്ങനെ ചെയ്താലല്ലേ അവിടെ വിസ്തുല അഡ്മിഷൻ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് അവരതിനെക്കുറിച്ച് നോക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞ് ആ അതേ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ ആള് മാസ്റ്റേഴ്സ് നോക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് B2 ലെവൽ വരെ എന്തോ പാസ്സാവണം. ഈ പിപ്ലെ ടെസ്റ്റ് എങ്ങനെയാണ് എക്സാം കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. സാധനമുണ്ട്, അപ്പോൾ നിങ്ങൾ അതും വന്ന് അന്വേഷിക്കുക. അപ്പോൾ വിസ്തുല യൂണിവേഴ്സിറ്റിയിൽ കിട്ടണമെങ്കിൽ ഈ പിപ്ലെ ടെസ്റ്റ് പാസ്സായാലേ ഇനി മുതൽ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. ഇത് കഴിഞ്ഞ ഇന്ത്യക്ക് മുതലേ ഉള്ളതാണ്. കഴിഞ്ഞ ഇന്ത്യക്ക് പല ആളുകളും കിട്ടാതെ ഇങ്ങനെ ഡിഫർ ചെയ്ത് ഇപ്പോൾ ഈ ഇന്ത്യക്ക് നോക്കുന്നവരുണ്ട്. പക്ഷേ അത് B2 ലെവൽ വരെ പാസ്സായാൽ മാത്രമേ അഡ്മിഷൻ കിട്ടുള്ളൂ. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ മുതൽ പറഞ്ഞൊരു കാര്യമാണ്, IELTS ഇങ്ങോട്ട് മാൻഡേറ്ററി അല്ല. അതായത് പോളണ്ടിലോട്ട് യൂണിവേഴ്സിറ്റീസ് നോക്കണമെങ്കിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ IELTS എന്ന് പറഞ്ഞ സാധനം ഇല്ല എന്നുള്ളത്. പക്ഷേ ഈ ഒരു ഇന്ത്യക്ക് മുതൽ കുറച്ച് യൂണിവേഴ്സിറ്റീസ്, അതായത് ഏതൊക്കെയാണെന്ന് എനിക്കറിയില്ല, അപ്പം ഞാൻ അന്വേഷിച്ച് കിട്ടിയപ്പോൾ എനിക്ക് അറിഞ്ഞ ഞാൻ ഡീറ്റെയിൽസ് ആണ്, ചില യൂണിവേഴ്സിറ്റീസിലൊക്കെ എന്തായത് ഇങ്ങനെ IELTS മാൻഡേറ്ററി ആക്കിയിട്ട് വരുന്നുണ്ട്. അതായത് അവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഇപ്പോൾ IELTS കമ്പൽസറിയാണ്. അപ്പോൾ ആ ഇപ്പോൾ എനിക്കറിയാവുന്നൊരു ഏജൻസി നടത്തുന്ന ആളാട്ടോ അത് പറഞ്ഞത്.
അപ്പൊ ആൾ ഇവിടെ പോളണ്ടിൽ തന്നെ ഉള്ളതാണ് അയാൾ, ഒരു മാനേജർ. അപ്പൊ പുള്ളിയാണ് പറഞ്ഞത് ഇപ്പൊ ഇങ്ങനെ IELTS ഇപ്പം ചില ചില യൂണിവേഴ്സിറ്റീസിൽ കമ്പൽസറി ആക്കി വരുന്നുണ്ട്, അതായത് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനിയിപ്പോ ചിലപ്പോ ഇനിയിപ്പോ അടുത്ത ഇന്ത്യക്ക് അല്ലെങ്കിൽ അടുത്ത ഇയറൊക്കെ മുതൽ എല്ലാ യൂണിവേഴ്സിറ്റിയിലും മിക്കവാറും IELTS മാൻഡേറ്ററി ആക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതാണ് അടുത്തൊരു കാര്യം. സോ അപ്പം നിങ്ങൾ നോക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ അത് വേണോ വേണ്ടോ എന്നുള്ളതൊക്കെ ഉള്ളത് നിങ്ങൾ നിങ്ങളുടെ ഏജൻസി ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ എന്നോട് കുറച്ച് ആളുകൾ ചോദിച്ചായിരുന്നു, ചേച്ചി ഇപ്പം എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് ഉണ്ടോ, അതായത് ഇംഗ്ലീഷിൻ്റെ സ്കോറ് നോക്കുമോ, 90% എബോവ് വേണം എന്നുള്ളൊരു സംഭവം ഉണ്ടോന്ന്. അപ്പം ഞാനത് തിരക്കിയപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ല, ഇംഗ്ലീഷിൻ്റെ സ്കോറ് നോക്കത്തില്ല, മിനിമം 55% തന്നെയാണ് ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ IELTSൻ്റെ കാര്യമാണ് എടുത്ത് പറയുന്നത്. അപ്പം ആളെന്ന് പറഞ്ഞാൽ ഇത്രയും നാളായിട്ട് ഇവിടെ നിൽക്കുന്ന ആളുമാണ്, ഇവിടെ തന്നെ പഠിച്ച് ഇവിടെ തന്നെ വർക്ക് ചെയ്ത് ഇപ്പോൾ ഇവിടെ ഏജൻസി നാട്ടിൽ നടത്തി ഇവിടെയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ പുള്ളിക്ക് കറക്റ്റായിട്ടെല്ലാം അറിയാം. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ് പുള്ളി പറഞ്ഞത്. IELTS ആണ് ഇപ്പം മെയിനായിട്ട് പറഞ്ഞേക്കുന്നൊരു കാര്യമുള്ളത്. പിന്നെ ഒരു എടുത്ത് പറഞ്ഞത് ഒരു അപ്ഡേറ്റ് ആയിട്ട് പറയാനല്ല, എന്നാലും പറയേണ്ട ഒരു കാര്യമാണ്, ഇവിടെ രണ്ട് ടൈപ്പ് ഉണ്ട് യൂണിവേഴ്സിറ്റീസ്, അതായത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും ഉണ്ട്, പബ്ലിക് യൂണിവേഴ്സിറ്റീസും ഉണ്ട്. ഇവിടെ ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാ ആളുകളും വന്ന് പഠിക്കുന്നത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലാണ്. ഇപ്പം ഞാൻ വന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ പബ്ലിക് യൂണിവേഴ്സിറ്റി ഉണ്ടെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ വിചാരിച്ച എല്ലായിടത്തും നമ്മൾ ഇവിടെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് അങ്ങനെ ഒരു സംഭവം ഉള്ളതെന്ന് കാണാൻ എൻ്റെ ഏജൻസി ഒന്നും പറഞ്ഞു തന്നില്ലായിരുന്നു. അങ്ങനെയാണ് സംഭവം, എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം ആൾക്കാർ ചോദിക്കുന്നുണ്ട് സ്കോളർഷിപ്പ് ഇല്ലേ, ഫുള്ളി സ്കോളർഷിപ്പ് കിട്ടുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ പബ്ലിക് യൂണിവേഴ്സിറ്റീസിലാണ് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായത്, അതായത് നിങ്ങൾക്ക് ഇങ്ങോട്ട് സ്കോളർഷിപ്പ് കിട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ കോഴ്സിന് പൈസ ഇല്ലാതെ പഠിക്കാം എന്നുള്ളൊരു സംഭവം ഉള്ളത് ഇവിടെ പബ്ലിക് യൂണിവേഴ്സിറ്റീസിലാണ്. അപ്പോൾ ഈ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിൽ ഈ പിപ്ലെ ടെസ്റ്റ് ഒക്കെ എഴുതുന്ന പോലെ തന്നെ ഒരു എൻട്രൻസ് എക്സാം ക്ലിയർ ചെയ്താൽ മാത്രമേ ഇങ്ങോട്ട് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ഉണ്ടാവാറുണ്ട് ഈ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ കിട്ടണമെങ്കിൽ. അപ്പം ഇങ്ങനെ കുറച്ച് ക്രൈറ്റീരിയ മീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പ്രൈവറ്റ് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. ഈ എൻട്രൻസ് എക്സാം എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, കാരണം ഞാൻ എഴുതിയിട്ടില്ല, എനിക്ക് അങ്ങനെ ആരും പേഴ്സണലി അറിയത്തുമില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാം ക്ലിയർ ചെയ്യാതെ നിങ്ങൾക്ക് കിട്ടത്തില്ല. അത് നാട്ടിൽ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, അത് ക്ലിയർ പാസ്സായാൽ മാത്രമേ നമുക്കിവിടെ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം ഞങ്ങൾ എല്ലാവരും ചെയ്യുന്ന പോലെ സെയിം പ്രൊസീജിയേഴ്സാണ് നിങ്ങൾക്കുള്ളത്. അത് വേറെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു കാര്യം മാത്രമുള്ളൂ വ്യത്യാസം. ഈ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നേഴ്സിംഗ് യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച്. അപ്പം അതിൽ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് പറയാനാണ് പോകുന്നത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നിങ്ങൾ പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ് നേഴ്സിംഗിന് ഏത് യൂണിവേഴ്സിറ്റിയാണ് നല്ലത്, ഏത് യൂണിവേഴ്സിറ്റിയാണ് നല്ലതെന്ന് ഒന്ന് സജസ്റ്റ് ചെയ്യാവോ എന്നുള്ളത്. അപ്പം നിങ്ങൾ പാർട്ട് ടൈം കൺസിഡർ ചെയ്യുന്നില്ല, നിങ്ങൾ പഠിത്തത്തിലൊരു ഏത് യൂണിവേഴ്സിറ്റിയാണ് നിങ്ങൾക്ക് മീൻ പഠിക്കുന്ന കാര്യത്തിലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇവിടെ എല്ലാ യൂണിവേഴ്സിറ്റീസും എല്ലാ കാര്യങ്ങളും ഏകദേശം ഒരുപോലെയാണ് ഫോളോ ചെയ്യുന്നത്. അതായത് ഇപ്പം സ്റ്റഡി മെത്തേഡ് ആണെങ്കിലും പ്രാക്ടിക്കൽ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഒരുപോലെ തന്നെയാണ്. ഇപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന എല്ലാവരും അറിയാം, കാരണം ഞാൻ നേഴ്സിംഗ് ആയതുകൊണ്ട്. അതിപ്പോൾ വിൻസെന്റ് ബോളിൽ എനിക്കിപ്പം കുറച്ച് ആഫ്രിക്കൻ ഫ്രണ്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പം UITM റസോവ അല്ല ഷെസോ അങ്ങനെ എന്താണ് പറയുന്നത്, കറക്റ്റ് പ്രൊണൗൺസേഷൻ എനിക്ക് അറിയത്തില്ല. അപ്പോൾ അവിടെ പഠിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം, അതുപോലെ തന്നെ വിൻസെന്റ് പോൾ ലുബ്ലിനിൽ അറിയാം, WSA ലുബ്ലിനിൽ അറിയാം, അതുപോലെ തന്നെ വാസോ ബ്രാഞ്ചിൽ പഠിക്കുന്നവരെ അറിയാം. ഇതെല്ലാവരും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും പഠിക്കുന്ന രീതികളും കാര്യങ്ങളും എല്ലാം സിമിലർ ആണ്. സോ പ്രത്യേകിച്ച് അതിൽ സൂപ്പർ അല്ലെങ്കിൽ അടിപൊളി ഇത് മാത്രമാണെന്ന് പറയാനില്ല, എല്ലാ യൂണിവേഴ്സിറ്റീസും ഒരുപോലെയാണ്, എല്ലാ യൂണിവേഴ്സിറ്റീസും നല്ലതാണ്. സോ നിങ്ങൾ പാർട്ട് ടൈം നോക്കും, അല്ല സോറി പഠിത്തത്തിനെ ആരും നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നേഴ്സിംഗിന് ഇവിടെ ചൂസ് ചെയ്യാം, മനസ്സിലായില്ലേ. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാർട്ട് ടൈം കൂടി നോക്കിയാണ് ഇവിടെ എല്ലാ സ്റ്റുഡൻസും നോക്കുന്നത്. സോ അങ്ങനെ നോക്കുമ്പോഴാണ് ഇവിടെ പ്രശ്നം വരുന്നത്, കാരണം ഇപ്പം ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ഇപ്പം ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ഇന്ത്യൻസിനെ എടുക്കുന്നില്ല. ഞങ്ങളിപ്പം ഞങ്ങൾ വന്നിട്ട് 2.5 വർഷം കഴിഞ്ഞു, 2.5 വർഷമായി ഇപ്പം ഞങ്ങൾ 3rd year കയറി. പക്ഷേ ഇത്രയും നാളായിട്ട് ഇവിടെ രണ്ടുപേരേ ഉള്ളൂ ഇന്ത്യൻസ് ആയിട്ട്. ഞങ്ങൾ തുടക്കത്തിലേ പറഞ്ഞായിരുന്നു എടുക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ, അതിവിടെ കുറച്ച് ഇതൊക്കെ ആയിട്ട് ഇവിടെ അത്യാവശ്യം സ്ട്രിക്റ്റ് ആണ്. സോ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി നിങ്ങൾ ആരും നോക്കണ്ട, WSC യൂണിവേഴ്സിറ്റി ബിഗോഷാണ് ഞങ്ങൾ പഠിക്കുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ഏജൻസിക്കാരും ഇത് ചെയ്യാറൊന്നുമില്ല ഇങ്ങോട്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വിൻസെന്റ് പോൾ യൂണിവേഴ്സിറ്റിയാണ്. വിൻസെന്റ് പോൾ യൂണിവേഴ്സിറ്റിയിൽ എന്ന് പറഞ്ഞാൽ അധികം ലാസ്റ്റ് പറയാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ WSC യൂണിവേഴ്സിറ്റി ഉണ്ട്, അങ്ങനെ ഗിഡാൻസ് കൊണ്ട് അങ്ങനെ കുറേ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. പക്ഷേ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പാർട്ട് ടൈം അവൈലബിലിറ്റി നോക്കുമ്പോൾ, അതായത് നേഴ്സിംഗ് കൂടെ ആയതുകൊണ്ട് പൊതുവേ നല്ല രീതിയിൽ ക്ലാസ് ഉണ്ട്, ഒരുപാട് ശ്രദ്ധിക്കണം, കാരണം ഹോസ്പിറ്റൽ ഡ്യൂട്ടി അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് തന്നെ പാർട്ട് ടൈം ഒക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ WSCI വാർസോയിൽ പോകുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. SCI വാർസോ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്കറിയാവുന്ന അവിടെ പഠിക്കുന്ന ഇപ്പോൾ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ അവർ മാത്രമാണ് കറക്റ്റായിട്ട് പാർട്ട് ടൈമിന്, അതായത് പ്രോപ്പറായിട്ട് ക്ലാസ്സും പാർട്ട് ടൈമും കൂടി അവർ മാത്രമാണ് ഇവിടെ മാനേജ് ചെയ്ത് പോകുന്നത്. ബാക്കി എല്ലാവരും ഞങ്ങളെപ്പോലൊക്കെ തന്നെ കിട്ടുമ്പോൾ പോകും, അവധി കിട്ടുമ്പോൾ പോകും, എന്നിട്ട് കുറേ നാൾ കണ്ടിന്യൂസ് വർക്ക് ചെയ്യും, പിന്നെ കയറും. അങ്ങനെയാണ് ബാക്കിയുള്ള സിറ്റീസിലെല്ലാം, കാരണം അവിടെയൊക്കെ പാർട്ട് ടൈം അവൈലബിലിറ്റി വളരെ കുറവാണ്.
പിന്നെ നേഴ്സിംഗ് ഇന്ന് ക്ലാസ് പൊതുവേ കൂടുതലുമാണ്, നമുക്ക് ശ്രദ്ധിക്കണം, അസൈൻമെൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്, പഠിക്കാനുണ്ട്, നമുക്ക് അങ്ങനെ വിട്ട് കളയാനും പറ്റത്തില്ല. സോ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ WSCI യൂണിവേഴ്സിറ്റി വാർസോയിൽ നോക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. സോ അതാണ് ഞാൻ പറയുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, കുറേ ആളുകൾ ഇപ്പം മറ്റേ സ്പോട്ട് അഡ്മിഷൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിൻസെൻ്റ് പോൾ യൂണിവേഴ്സിറ്റിയിൽ കുറേ സ്റ്റുഡൻസിന് എടുത്തു കൊടുക്കുന്നുണ്ട് ഈ നാട്ടിലെ അഡ്മിഷൻ. പക്ഷേ എനിക്ക് പറയേണ്ട കാര്യം, നിങ്ങൾ പാർട്ട് ടൈം നോക്കുന്നുണ്ടെങ്കിൽ വിൻസെൻ്റ് പോളിൽ പാർട്ട് ടൈം അലൗഡ് അല്ല. അതായത് ഇപ്പോൾ ബാക്കി ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ പാർട്ട് ടൈം അലൗഡ് അല്ല, അല്ലെങ്കിൽ പാർട്ട് ടൈം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ കിട്ടാത്തതുകൊണ്ടാണ്, ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുള്ളൂ. അവിടെ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി തന്നെ പാർട്ട് ടൈം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, ക്ലാസ് ഉള്ള ടൈമിൽ തന്നെ നിങ്ങൾക്ക് അലോ ചെയ്യുന്നില്ല. ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ 3 മന്ത്സ് വെക്കേഷൻ ഉണ്ട്, ആ ടൈമിൽ മാത്രമേ നിങ്ങൾക്ക് പാർട്ട് ടൈം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് പല സ്റ്റുഡൻസും അറിയാതെ സ്പോട്ട് അഡ്മിഷൻ ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഈ ഏജൻസിക്കാർ മാക്സിമം ബൂസ്റ്റ് ചെയ്ത് ഒരേ കുറേ പേർക്ക് അഡ്മിഷൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പല കുട്ടികളും ലോൺ എടുത്ത് വരുന്നവരുണ്ട്, ഇത്ര ഫാമിലി ഇതല്ലാത്ത സപ്പോർട്ട് ചെയ്യാതല്ലാതെ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടി കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി വരുന്നവരുണ്ട്. സോ ഇവിടെ വന്നു കഴിഞ്ഞ് നിങ്ങൾ പെട്ടു, കാരണം ഈ 3 മാസം നിങ്ങൾ വെക്കേഷൻ പോയി കഴിഞ്ഞാൽ ബാക്കി ഒരു വർഷത്തേക്കുള്ള പൈസ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് അയച്ചു തരേണ്ടി വരും. അപ്പം ഞങ്ങൾക്കാണെങ്കിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളോട് യൂണിവേഴ്സിറ്റി പാർട്ട് ടൈമിന് പോകണ്ടെന്ന് പറഞ്ഞിട്ടില്ല. സോ ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും ടൈം കിട്ടുമ്പോൾ ഞങ്ങൾക്ക് പാർട്ട് ടൈമിന് പോകാം, അങ്ങനൊരിതുണ്ട്. പക്ഷേ എല്ലായിടത്തും അങ്ങനെയുണ്ട്, പക്ഷേ ഈ വിൻസെൻ്റ് മോളിൽ മാത്രമാണ് അങ്ങനെ ഒരു സംഭവമില്ലാത്തത്. അതുപോലെ തന്നെ അവിടെ രാവിലെ മുതൽ പോയി കഴിഞ്ഞാൽ രാത്രി വരെ ക്ലാസ്സാണ്. യൂണിവേഴ്സിറ്റി ഓക്കെയാണ്, പക്ഷേ ഇതാണൊരു പ്രശ്നം. സോ ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാക്കി വരുന്നവരാ മീൻസ് ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകാതിരിക്കുക. WSCI ലുബ്ലിനാണെങ്കിലും ഞാൻ പറയത്തില്ല, കാരണം അവിടെ എന്നോട് ഒരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ തന്നെ പാർട്ട് ടൈം അവിടെ പാടാണ്, കാരണം നൈറ്റ് ഷിഫ്റ്റും അത് നൈറ്റ് ഡ്യൂട്ടി തന്നെ എത്രയോ മാസം കണ്ടിന്യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ എക്സ്പെൻസ് മീറ്റ് ചെയ്തുകൊണ്ടിരുന്നതെന്ന്. സോ നിങ്ങൾ ദൈവത്തെ ഓർത്ത് അങ്ങനെ ചെയ്യാതെ എപ്പോഴും വാർസോ, വ്രോക്ലോ, അതുപോലെ തന്നെ ക്രാക്കോ, ഈ 3 സിറ്റീസിലുമുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ടെങ്കിൽ അവിടെ നോക്കാൻ മാക്സിമം ശ്രമിക്കുക. അപ്പോൾ ഇതിൽ ഇങ്ങനത്തെ ഉള്ള സ്കാമിലൊന്നും പെട്ടുപോലും, സ്കാം അല്ല. നിങ്ങളിപ്പോൾ പാർട്ട് ടൈം നിങ്ങളുടെ വീട്ടിൽ നിന്ന് അത് മീറ്റ് മീൻസ് നിങ്ങൾക്ക് തരാൻ പറ്റും എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിൻസെൻ്റ് പോളി നല്ലതായിരിക്കും, കാരണം ക്ലാസ്സൊക്കെ ഒരുപാടുണ്ട് അവിടെ. ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീസിനെ നോക്കുമ്പോൾ ഒരുപാട് ക്ലാസ്സും പ്രാക്ടിക്കലും ഒക്കെ ഉണ്ട്, പക്ഷേ ഈ ഒരു പ്രശ്നമാണ് പാർട്ട് ടൈം അവിടെ അലോ ചെയ്യുന്നില്ല. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്, കാരണം ഇപ്പോൾ കുറേ കുട്ടികൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് പലർക്കും ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ പല പല വീഡിയോയിൽ ഞാൻ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞിടുമ്പോൾ മിക്ക ആളുകളും എല്ലാ വീഡിയോസും കാണണമെന്നില്ല, ചിലവർ ശ്രദ്ധിക്കണമെന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാം കൂടി പറഞ്ഞിടുമ്പം കുറച്ച് പേർക്കെങ്കിലും ഇത് എന്താ പറയുക യൂസ്ഫുൾ ആകുമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതാണ് റീസെൻ്റ്ലി വന്നേക്കുന്ന കുറച്ച് അപ്ഡേറ്റ്സ്. ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ അടുത്ത ഇന്ത്യയ്ക്ക് വരുമ്പോൾ ചേഞ്ച് ആകും, പക്ഷേ ഇപ്പം ഈ ഇന്ത്യയ്ക്ക് നോക്കുന്നവരിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു നെക്സ്റ്റ് വീഡിയോ ചെയ്യണോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ അതും ഇടുക. അതുപോലെ തന്നെ ഇനി ഏജൻസി ഡീറ്റെയിൽസ് ആണ്, നിങ്ങൾ ബാക്കി എൻ്റെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലിയർ ചെയ്യാൻ പറ്റാത്ത ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ വന്ന് മെസ്സേജ് അയയ്ക്കുക, ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഞാൻ അല്ലെങ്കിൽ അഖിലായിരിക്കും ഞാൻ കൊടുക്കുന്നത്, ഞങ്ങൾ ആരും ഒരാൾ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യും ഞങ്ങൾക്ക് പറ്റുന്ന അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ. പിന്നെ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, എല്ലാവർക്കും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടാറ്റാ.